രാജ്യത്ത് ഇതുവരെ പിടികൂടിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെയും അനുഭാവികളുടെയും കണക്കുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ഇതുവരെ 155 IS ഭീകരരും അനുഭാവികളും പിടിയിലായതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട വിവരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ദേശീയ അന്വേഷണ ഏജൻസികളും സംസ്ഥാന പോലീസ് സേനകളും അറസ്റ്റ് ചെയ്ത ആളുകളുടെ ആകെ കണക്കാണിത്. 2016 മുതൽ 2019 വരെയുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയത്. അറസ്റ്റിലായവരിൽ IS ഉപസംഘടനയിൽപ്പെട്ടവരുണ്ടെന്നും രാജ്യത്ത് പലയിടങ്ങളിലും ഇവർ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നതായും ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവൻറ്റ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്നിവയും ഇന്ത്യ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ്. ഇവയെ UAPA നിയമം 1967 ഒന്നാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളാണ് ഈ ഭീകര സംഘങ്ങളുടെ പ്രധാന ആശയവിനിമയ മാർഗം. യുവാക്കളെ ആകർഷിക്കാൻ ഈ സംഘടനകൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ സമൂഹ മാധ്യമങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. തീരദേശമുള്ള സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും തീരപ്രദേശങ്ങളിൽ പട്രോളിംഗ് കർശനമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി ഈ പ്രദേശങ്ങൾ നിരീക്ഷിക്കണമെന്നും ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി. നേരത്തെ ഇന്ത്യയിൽ പ്രവിശ്യ സ്ഥാപിച്ചെന്ന അവകാശവാദവുമായി IS നേരിട്ട് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയിലെ പ്രവിശ്യ എന്നർത്ഥം വരുന്ന വിലായ ഓഫ് ഹിന്ദ് എന്ന പ്രവിശ്യ ഇന്ത്യയിൽ സ്ഥാപിച്ചതെന്നായിരുന്നു IS അവകാശം. IS അമാഖ് വാർത്താ ഏജൻസിയായിരുന്നു ഈ വിവരം പുറത്തുവിട്ടത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് IS ചേരാൻ നിരവധി യുവാക്കൾ പോയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്ന് IS ചേരാനായി പോയ യുവാക്കൾ അഫ്ഗാനിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സർക്കാർ ഗൗരവമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ദേശീയ അന്വേഷണ വിഭാഗത്തിൻ്റെ പ്രത്യേക അന്വേഷണ വലയത്തിലാണ്. ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം മാത്രമാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത്. IS ചേരാൻ ഇതുവരെ വിദേശത്തേക്ക് കടന്നവരുടെ എണ്ണവും സ്ലീപ്പിംഗ് സെല്ലുകളിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നവരുടെ എണ്ണവും പുറത്തു വന്നാൽ ഇതിന്റെ പല മടങ്ങ് കണ്ടേക്കാം. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.